ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശ്രീരാജ് എന്നാണ്, ഞാൻ ഡെൽമാർക്ക് നിന്നാണ് സംസാരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ 5 ട്രേ ഡ്രയർ. ആദ്യം തന്നെ ഇതിൻ്റെ കൺട്രോൾ പാനലിനെ കുറിച്ച് പറയാം. ഇതാണ് പവർ സ്വിച്ച്, ഇത് ഫ്യൂസാണ്, ഇത് ടെമ്പറേച്ചർ കൺട്രോളറാണ്, ഇത് ഹീറ്ററിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റാണ്. നമുക്ക് ആദ്യം തന്നെ സിസ്റ്റം ഓണാക്കാൻ വേണ്ടി പവർ സ്വിച്ച് ഓണാക്കുക. ദെൻ നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ എത്രയാണ് ഇതിലുള്ളതെന്ന്. നിലവിലത്തെ ടെമ്പറേച്ചർ 43 ഡിഗ്രിയാണ്, ഇപ്പോൾ 46 ഡിഗ്രിയായി. 46, നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന ടെമ്പറേച്ചർ 55 ഡിഗ്രിയാണ്. ഈ ടെമ്പറേച്ചർ നമുക്ക് ഈ അപ്പ് ആരോ ഡൗൺ ആരോ അമർത്തി കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 65 ഡിഗ്രി വരെ നമ്മുടെ ഡ്രയറിൽ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റർ വർക്ക് ചെയ്യുന്ന കാരണമാണ് ഇവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നത്. ഇത് ഫ്യൂസാണ്, എങ്ങാനും ഓവർ വോൾട്ടേജ് വന്നാൽ ഈ ഫ്യൂസ് പോവും. ഫ്യൂസ് പോയാൽ നമുക്ക് ഫ്യൂസ് മാറ്റിയിടാവുന്നതാണ്. ഫ്യൂസ് ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഇത് രണ്ട് വെൻറ്റിലേഷൻസാണ്, മുകളിലേക്കുള്ള എക്സോസ്റ്റാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരാവി, അതായത് വാട്ടർ കണ്ടൻറ്റുള്ള ആവി പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മുടെ ഡ്രയറിൻ്റെ രണ്ട് സൈഡിലും ഇത് 5 ട്രേക്ക് 5 ഹോൾസ് കണ്ടോ, 5 ഹോൾസ്. ഈ 5 ഹോൾസിനും 5 ട്രേക്കും 5 ഹോൾസ് നമ്മളിട്ടുണ്ട്, എക്സോസ്റ്റ് ഹോൾസ്. ഇതും നീരാവി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ സൈഡിലും നമ്മളിതാ എക്സോസ്റ്റ് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നിങ്ങൾക്ക് കാണാം ഇത് 5 ട്രേ ഉള്ള ഡ്രയറാണ്. 5 ട്രേയാണ്, ഓരോ ട്രേയും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് 304 ഗേജുള്ള ഫുഡ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേ ആണ്. ഞാനിത് കംപ്ലീറ്റ് അഴിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. കാണുന്ന നമ്മുടെ ഡ്രയറിൻ്റെ ഉൾഭാഗം വരിക. ഇതാ രണ്ട് ഫാനുണ്ട്, ഈ ഫാനിൻ്റെ പിന്നിലാണ് ഹീറ്റർ വരിക. ആ ഹീറ്ററിൽ നിന്ന് ഹോട്ട് എയർ ബ്ലോ ചെയ്യുക. ഇതാണ് നമ്മുടെ മെക്കാനിസം. ഇതാണ് നമ്മുടെ ഡ്രയറിൻ്റെ ഉൾഭാഗം. ഇനി നമുക്ക് ട്രേയെ കുറിച്ച് പറയാം. ഈ ട്രേ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേ ആണ്. ഈ ട്രേയിൽ നമുക്ക് ഫിഷ് ഡ്രൈ ചെയ്യാം, മീറ്റ് ഡ്രൈ ചെയ്യാം, അതേപോലെ സ്പൈസസ്, കാർഡമം, അത് ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, അതുപോലെ നട്ട്മഗ്, ജാതിക്കായ, അതുപോലെ തന്നെ പച്ചക്കറികൾ ഡ്രൈ ചെയ്തെടുക്കാം, ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്തെടുക്കാം, അതായത് പഴം, കായ, പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ടാക്കാം. അത് നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സും ഏത് തരത്തിലുള്ള വെജിറ്റബിൾസും നമ്മുടെ ഡ്രയറിൽ ഡ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഫിഷ് ഉണക്കാനായിട്ട് ഏത് തരം ഫിഷ് വേണമെങ്കിലും, ഫിഷിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കതിൽ ഏകദേശം ഒരു 1.5 ഇഞ്ച് ഹൈറ്റാണ് ഈ ട്രേക്ക് വരിക. അതുപോലെ വലിപ്പം വരുന്നത് 27 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമാണ്. ഇതിൽ നമുക്ക് ഏകദേശം 5 കിലോ വരെ ഫിഷായാലും ഏത് ഐറ്റംസ് ആയാലും 5 കിലോ വരെ നമുക്കിതിൽ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.